പ്രതിപക്ഷത്തിന്റെ ബഹളം മൂലം പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും തടസ്സപ്പെട്ടിരിക്കുന്നു. ലോക്സഭ 2 മണിവരെ നിർത്തിവെച്ചു. രാജ്യസഭ നിർത്തിവെച്ച ശേഷം വീണ്ടും നടപടിക്രമങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ബിനിരാജാണ് ചേരുന്നത്. ബിനിരാജ്, മണിപ്പൂരാണ് അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ടാണുള്ള വിഷയങ്ങൾ തന്നെയാണ് പാർലമെന്റിൽ ഇന്ന് വന്നിരിക്കുന്നത്. കറുത്ത വസ്ത്രമണിഞ്ഞ് പ്രതിപക്ഷം പ്രതിഷേധിക്കുമ്പോൾ എന്തൊക്കെയാണെന്ന് ഇരുസഭകളിലും ഇതുവരെ നടന്നത്? രജനി, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, 12 മണിവരെ രാജ്യസഭ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. വീണ്ടും ഇപ്പോൾ ചേർന്ന് കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ രാജ്യസഭാ അധ്യക്ഷൻ അവസരം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഭരണപക്ഷം അവിടെ മോദി വിളികളുമായി പ്രതിപക്ഷത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ മാത്രമല്ല, രാജ്യസഭാ അധ്യക്ഷൻ കാര്യക്ഷമമായി ഭരണപക്ഷത്തെ ഇരുത്താൻ ശ്രമിക്കുന്നുമില്ല. പ്രതിപക്ഷം അല്പസമയം മുമ്പ് ബഹളം വെച്ചപ്പോൾ അവരോട് ക്ഷുഭിതനായത് ആയിരുന്നു ജഗദീപ് ധൻകർ. മാത്രമല്ല, അവരുടെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്നും പ്രതിപക്ഷ ബഹുമാനം കാണിക്കണമെന്നും അല്പസമയം മുമ്പ് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഭരണപക്ഷം ബഹളം വയ്ക്കുമ്പോൾ അദ്ദേഹം മിണ്ടാതിരിക്കുന്നതിനെ മല്ലികാർജ്ജുൻ ഖർഗെ അടക്കമുള്ള നേതാക്കൾ രൂക്ഷമായി വിമർശിക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എഴുന്നേറ്റ് നിന്ന് വീണ്ടും ഇപ്പോൾ ഭരണപക്ഷത്തെ നിയന്ത്രിക്കാൻ ജഗദീപ് ധൻകർ ശ്രമിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം പാർലമെന്റിന്റെ ഇരുസഭകളിലും ഉയർന്നിരുന്നു. സഭാധ്യക്ഷന്മാർ എത്തിയ വേളയിൽ തന്നെ ഇത്തരത്തിൽ മണിപ്പൂരിൽ ചർച്ച വേണമെന്നും അടിയന്തര പ്രമേയം ലോക്സഭയിലും രാജ്യസഭയിൽ ചർച്ച വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി സഭയിലെത്തി സംസാരിക്കണം എന്നുള്ള ആവശ്യവും പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. തുടർന്ന് വലിയ ബഹളമായി പ്രധാനമന്ത്രി വാ തുറക്കണമെന്നുള്ള ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചു. പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ മോദി മുദ്രാവാക്യങ്ങളുമായി ഭരണപക്ഷം എഴുന്നേൽക്കുകയും തുടർന്ന് പരസ്പരം മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. തുടർന്ന് ലോക്സഭ 2 മണിവരെ നിർത്തിവെച്ചു. ഇപ്പോൾ രാജ്യസഭാ നടപടികൾ നടക്കുകയാണ്. ഭരണ പ്രതിപക്ഷ അംഗങ്ങളെ അവരോട് മിണ്ടാതിരിക്കാൻ രാജ്യസഭാ അധ്യക്ഷൻ ആവശ്യപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാമെന്ന് കേന്ദ്രം അറിയിച്ചിരുന്നെങ്കിലും ആ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മുമ്പ് തന്നെ പ്രധാനമന്ത്രി സംസാരിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രതിപക്ഷം ശക്തമാക്കുന്നത്. ഒരു അടിയന്തര പ്രമേയമായി തന്നെ കൊണ്ടുവന്ന് ഈ വിഷയത്തിൽ ആ വിഷയം സർക്കാർ ഭരണപക്ഷം അംഗീകരിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ആ പ്രതിപക്ഷം മുൻപോട്ട് വെക്കുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ ചർച്ച ഇല്ല എന്ന് അല്പസമയം മുമ്പ് ജഗദീപ് ധൻകർ പറയുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, ദില്ലി ഓർഡിനൻസ് അടക്കമുള്ള വിഷയങ്ങളിലെ ബില്ല് രാജ്യസഭയിൽ കൊണ്ടുവരാൻ ഭരണപക്ഷം സർക്കാർ ശ്രമിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഈ വിഷയത്തിൽ ചർച്ച എന്നുള്ള സൂചനകളും വരുന്നുണ്ട്. അതുകൊണ്ട് മണിപ്പൂർ വിഷയം പരമാവധി സർക്കാർ വൈകിപ്പിക്കുകയാണ് എന്നുള്ള ഒരു ആക്ഷേപമാണ് ആ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ നടപടിയിൽ പ്രതിഷേധിക്കുന്ന കറുത്ത വസ്ത്രം ധരിച്ചാണ് പ്രതിപക്ഷ അംഗങ്ങൾ എത്തിയത്. ഇപ്പോൾ പാർലമെന്റിന് പുറത്തും പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ട്. രാജ്യസഭയിൽ വീണ്ടും ബഹളം തുടങ്ങിയിരിക്കുകയാണ്. ശരി, ബിനിരാജ്.